ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹലോ പ്ലസ് വണ്ടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്ലസ് വൺ ഇക്കണോമിക്സിൻ്റെ പരീക്ഷയാണ് നാളെ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വൺ വേർഡ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിന് ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ലൈവിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് MCQ കുറച്ച് പറഞ്ഞു തരാമെന്ന്. അപ്പം ഈ വീഡിയോയിൽ ഇന്ത്യൻ ഇക്കണോമിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് വരുന്ന എല്ലാ MCQ ക്വസ്റ്റ്യൻസും നമ്മൾ പറയുന്നതായിരിക്കും. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറേ MCQ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഞാൻ ഫോക്കസ് ഏരിയ ഒന്നും നോക്കുന്നില്ല, ഫുള്ളായിട്ട് 1 മുതൽ 9 വരെയുള്ള ചാപ്റ്റേഴ്സ് മൊത്തം തന്നെ പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് MCQ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എഴുതേണ്ടതായിട്ടൊക്കെ വരും. ചിലപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഫോക്കസ് ഏരിയക്കകത്ത് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ചാപ്റ്റർ നമ്പർ 1 ഇന്ത്യൻ ഇക്കണോമി നോക്കാം. അതിനകത്ത് ആദ്യത്തെ വരുന്ന ഒരു MCQ എന്ന് പറയുന്നത് നമ്മുടെ ദാദാഭായ് നവറോജി വാസ് ദ ഫസ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. പക്ഷേ VKR വീറാവോയിൻ്റെയാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നുണ്ട്. അവിടെ ആദ്യ നാഷണൽ ഇൻകം കണ്ടുപിടിച്ച ആരാണ് എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ് ആൻസർ. അതുപോലെ ഏറ്റവും ആദ്യത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ആരുടെ ആയിരുന്നു? VKR വീറാവോയിൻ്റെ ആയിരുന്നു. ഇതൊക്കെ MCQ ആയിട്ടേ ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ്, ഇന്ത്യാസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് നടന്ന വർഷം ഏതാണ്? അത് 1881 ആണ് ഇതിൽ ഉത്തരം കേട്ടോ. അതുപോലെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ, അതുപോലെ നമ്മൾ പറയുന്നത് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഇയർ ഏതാണ്? 1921 ആണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഇപ്പം ഇന്ത്യ ഏത് ഫേസ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷനിലാണ് എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഫേസിലാണെന്നാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ആ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് അത്രയും നിങ്ങൾ പഠിക്കുക MCQ ആയിട്ട്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കണോമി, അത് ഞാൻ വേഗം പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് റിപ്പീറ്റ് ഇട്ട് കാണുക, കാരണം ഒരുപാട് വീഡിയോസ് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പം എല്ലാം എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ചാപ്റ്റർ 2 ഇന്ത്യൻ ഇക്കണോമിക്ക് അകത്ത് നിന്ന് MCQ വരുന്നത്. നമ്മുടെ ആർക്കിടെക്ട് ഓഫ് 5-year plan ആർക്കിടെക്റ്റ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ദ ആൻസർ ഇസ് പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് കേട്ടോ. അദ്ദേഹം തുടങ്ങിയ ജേർണലിൻ്റെ പേരാണ് സംഖ്യ. പിന്നെ ഗോൾസ് ഓഫ് 5-year plan എന്ന് പറയുന്നത് ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി എന്നിവയാണ്. അപ്പം നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ട് പറയും ഇതിനകത്ത് ഏതാണ് ഗോൾ ഓഫ് 5-year plan അല്ലാത്തത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് അത്രയാണ് നിങ്ങൾ MCQ ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ വേഗം അടുത്ത ചാപ്റ്ററിലോട്ട് കയറുകയാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് LPG പോളിസി, ഫോക്കസ് ഇരിക്കാത്തുള്ള ചാപ്റ്ററാണ്. അതിനകത്തു നിന്ന് നിങ്ങൾക്ക് MCQ വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ MRTP ആക്ടും ഫെർ ആക്ടിൻ്റെയും ഒക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം കേട്ടോ. MRTP എന്ന് പറയുമ്പോൾ മോണോപോളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസി ആക്ട്, അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പഠിക്കണം. പിന്നെ എന്താണ്, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് സെല്ലിംഗ് ഓഫ് പാർട്ട് ഓർ ഹോൾ ഓഫ് ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുന്നത് ആ പ്രോസസ്സിന്. അപ്പോൾ എന്താ അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ്, അല്ലെങ്കിൽ ഇപ്പം സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ഓർ ഹോൾ ഓഫ് ഇക്വിറ്റി ഓഫ് PSUs ഈസ് കോൾഡ് ഡാഷ് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ MCQ ചോദിക്കുന്ന ഒരെണ്ണമാണ് ഈ WTOന്റെ ഫുൾ ഫോം, അതുപോലെ WTO വന്ന വർഷം ഏതാണ്, WTOക്ക് മുമ്പ് അതിൻ്റെ പേരെങ്ങനെയായിരുന്നു, ഗാട്ട് എന്നായിരുന്നു, അതിൻ്റെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും വൺ വേർഡിന് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അടുത്ത ചാപ്റ്റർ നമ്പർ 4 പോവർട്ടിയാണ്. പോവർട്ടിക്കകത്ത് ഇമ്പോർട്ടൻറ്റ് MCQs ഒരുപാടുണ്ട്, വേഗം പറഞ്ഞു തരാം. ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആരാണ് ചെയ്തത്? ദാദാഭായ് നവറോജി. അത് ദാദാഭായ് നവറോജി, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ. ദാദാഭായ് നവറോജി ആദ്യം പോവർട്ടി ലൈൻ എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ എന്തിനെ ആസ്പദമാക്കിയാണ് ചെയ്തത്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കേട്ടോ, അത് പഠിക്കണം. പിന്നെ MCQ നിങ്ങൾ പോവർട്ടിക്കകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടത് അമർത്യ സെൻ, നൊബേൽ ലോറിയേറ്റ് ആയ, നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ ഡെവലപ്പ് ചെയ്തത് സെൻ ഇൻഡെക്സ് കേട്ടോ. സെൻ ഇൻഡെക്സ് ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അമർത്യ സെൻ ആണ് അതിൻ്റെ ഉത്തരം കേട്ടോ. പിന്നെ ഹെഡ് കൗണ്ട് റേഷ്യോ എന്താണ്, നമ്പർ ഓഫ് പൂർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ, MCQ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ക്വസ്റ്റ്യൻ. അത്രയൊക്കെയാണ് നമ്മുടെ ആ ചാപ്റ്ററിൽ നിന്നുള്ള MCQ വരുന്നത്. പിന്നെ നേരിട്ട് 5-ാമത്തെ ചാപ്റ്ററിലേക്ക് കയറുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് കാണുക, കാരണം എനിക്ക് റിപ്പീറ്റ് പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ വേഗം പറഞ്ഞു പോകുന്നത്, ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ 5-ാമത്തെ ചാപ്റ്റർ, അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട MCQ എന്ന് പറയുന്നത്
സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന അഞ്ചെണ്ണമാണ്: എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. ഇതിനകത്ത് നിങ്ങൾക്ക് നാലെണ്ണം തന്നിട്ട് പറയും ഇതിനകത്ത് ഏതാണ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലാത്തത്. ഒരെണ്ണം മാത്രം തെറ്റിച്ചു തരും. അപ്പോൾ അതെന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കേട്ടോ ആ ചാപ്റ്ററിൽ. പിന്നെ അങ്ങനെ അധികം MCQകളായിട്ട് വരാറില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്, ചാപ്റ്റർ നമ്പർ 6. അതിനകത്തു നിങ്ങൾക്ക് MCQ പ്രതീക്ഷിക്കാവുന്നത് നബാർഡ് 1982 തുടങ്ങി എന്നുള്ളതും, അതുപോലെ അപ്പെക്സ് ബോഡി ടു കോർഡിനേറ്റ് ദ റൂറൽ ഫിനാൻസിങ് സിസ്റ്റം ഏതാണ് എന്ന് ചോദിച്ചാൽ നബാർഡാണ് അതിൻ്റെ ഉത്തരം. അതറിഞ്ഞിരിക്കണം. പിന്നെ ഇന്ത്യയിൽ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ആരംഭിച്ച വർഷം 1955, ദേശീയവൽക്കരണം അല്ലേ, ബാങ്കുകളുടെ ദേശീയവൽക്കരണം ആരംഭിച്ച 1955 അത് പഠിക്കണം. പിന്നെ ചോദിക്കാം എന്താണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് വിത്ത് ദ പർപ്പസ് ഓഫ് മീറ്റിംഗ് ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് കാർഷിക മേഖലയിൽ ലോങ് ടേം ആയിട്ടുള്ള ലോൺ ആവശ്യങ്ങളും മറ്റും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിറവേറ്റാൻ വേണ്ടി ഉള്ള സഹകരണ സ്ഥാപനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് കേട്ടോ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഭൂമി വികസിത ബാങ്ക് എന്നായിരിക്കും അതിൻ്റെ മലയാളം കേട്ടോ. അത് നോക്കിക്കോണം. പിന്നെ 20-point പ്രോഗ്രാം എന്നൊരു സംഭവം ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കോണം. ഞാനിതൊക്കെ ചെറിയ കോഡുകൾ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ 20-point പ്രോഗ്രാം ആരാണ് ഇനോഗ്രേറ്റ് എന്നൊക്കെ പറയുമ്പം ഇന്ദിരാഗാന്ധിയാണെന്ന് അങ്ങനെ രജിസ്റ്റർ ആയി പൊക്കോണം കേട്ടോ. അങ്ങനെ 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 റിലേറ്റ് ചെയ്ത് പോവുക. പിന്നെ അടുത്ത ചാപ്റ്റർ, ചാപ്റ്റർ നമ്പർ 7, എംപ്ലോയ്മെൻറ്റ്. അതിനകത്തു നിങ്ങൾക്ക് വരുന്ന MCQ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വേണമെങ്കിൽ പഠിച്ചാൽ മതി. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ്, ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ 3-4 ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡെഫിനേഷൻ തന്നിട്ട് പറയും ഇത് എന്ത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതൊക്കെ 1 mark ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ നമ്മുടെ ഇത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, ഈ 3 സെക്ടറിലും വരുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെ അടിസ്ഥിതമായ എന്ത് MCQകൾ ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ചാപ്റ്റർ നമ്പർ 8, ഫോക്കസ് ഇരിക്കാത്തുള്ളതാണ്. അതിനകത്തുനിന്ന് 2 types ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക്, സോഷ്യൽ, അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, അവിടുന്ന് MCQ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ സോഴ്സ്, നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി, അതിൻ്റെയും എക്സാമ്പിൾ പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതൊക്കെ മതി. പിന്നെ NTPCയുടെ ഫുൾ ഫോം അറിഞ്ഞിരുന്നത് നല്ലതാണ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് GBD എന്താണെന്ന് അറിയണം കേട്ടോ. ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഡിക്കേറ്റർ യൂസ്ഡ് ടു മെഷർ ദ നമ്പർ ഓഫ് പീപ്പിൾ ഡൈയിങ് പ്രിമച്യൂർലി ഡ്യൂ ടു എ പർട്ടിക്കുലർ ഡിസീസ്, ഡെഫിനിഷൻ ഉണ്ട്, ടെക്സ്റ്റ് കിടപ്പുണ്ട്. GBD എന്ന അതിൻ്റെ ഉത്തരം, ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസിനെ പറ്റി വേണമെങ്കിൽ ഒരു MCQ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചാപ്റ്റർ നമ്പർ 9, എൻവയോൺമെൻ്റ് ആണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി, ക്യാരിയിങ് കപ്പാസിറ്റി, അസിമുലേറ്റിംഗ് കപ്പാസിറ്റി, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഇതൊക്കെ എന്താണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഞാനിപ്പം എങ്ങനെ ചോദിക്കുന്നു കൃത്യം പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ അതുമായിട്ട് അടിസ്ഥിതമായ MCQ നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ പൊതുവായ MCQ ഒക്കെ വരും, ജസ്റ്റ് ലോജിക്കലി ചിന്തിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ബുദ്ധിയൊന്നും വേണ്ടാത്ത സാധാരണ MCQകളും വരും. ചാപ്റ്റർ നമ്പർ 10, ഇന്ത്യൻ എക്കണോമി, അവസാനത്തെയാണ്. അതിനകത്തുനിന്ന് ഗ്രേറ്റ് ലീപ് ഫോർവേഡ്, അതുപോലെ ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ, ഇത് രണ്ടും ചൈനയിലെ മൂവ്മെൻറ്റുകളാണ്, ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയൊക്കെ മതി. ഇത്രയും MCQകളാണ് ഞാൻ ഇന്ത്യൻ എക്കണോമിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. സ്റ്റാറ്റസ്റ്റിക്സിൻ്റെ MCQ ചെയ്യാനായിട്ട് വേഗം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്ത്യൻ എക്കണോമിയുടെ വീഡിയോ, ഇന്ത്യൻ എക്കണോമിയുടെ എല്ലാ MCQ ഭാഗങ്ങളും നിങ്ങൾ കവർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ബൈ.